മുല്ലശ്ശേരി പഞ്ചായത്ത് അടക്കം ജില്ലയിലെ തീരദേശ മേഖലയിൽ അവയവദാന മാഫിയയുടെ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതായി പരാതി. മുല്ലശ്ശേരി സാന്ത്വനം ജീവകാരുണ്യ സമിതി കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെയും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മുല്ലശ്ശേരിയിൽ 5 സ്ത്രീകളും 2 പുരുഷന്മാരും അവയവദാന മാഫിയയുടെ തട്ടിപ്പിൽപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന സ്ത്രീകളെയാണ് അവയവ മാഫിയ ലക്ഷ്യമിടുന്നത്. 5 ലക്ഷം മുതൽ 10 ലക്ഷത്തിനു മുകളിൽ പ്രതിഫലം നൽകിയാണ് അവയവങ്ങൾ കൈമാറിയിട്ടുള്ളത്. അവയവ വിൽപ്പന മാഫിയയെക്കുറിച്ച് സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റ് CA ബാബു 7 മാസം മുൻപ് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു. പ്രതിഫലം വാങ്ങി വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കൈമാറിയെന്ന ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചിട്ടും ഉപകാരപ്രദമായ വിവരങ്ങൾ ലഭിച്ചില്ലെന്നും സംസ്ഥാന തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതാണ് ഉചിതമെന്നും ചൂണ്ടിക്കാട്ടി പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചതായി പരാതിക്കാർ പറയുന്നു. പ്രതിഫലം നൽകി നിർധന സ്ത്രീകളെ കുടുക്കി അവയവങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന മാഫിയയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു പരാതി. പഞ്ചായത്തിലെ 30 പേരിൽ നിന്ന് പണം നൽകി അവയവങ്ങൾ വാങ്ങിയെന്ന് മനസ്സിലായതോടെയാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് ബാബു പറയുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ 13, 14, 15 വാർഡുകളിൽ കേന്ദ്രീകരിച്ചിട്ട് അവയവ കച്ചവട മാഫിയയുടെ പ്രവർത്തനം സജീവമാണ്. ഇവിടെ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ 7 പേരുടെ വൃക്കയും അതുപോലെ തന്നെ കരളും ഈ അവയവ കച്ചവട മാഫിയ വിൽപ്പന നടത്തിയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം ആദ്യം നടന്നത്. പോലീസ് അന്വേഷിച്ചു, പക്ഷെ അന്വേഷിച്ച അവസാനം സ്റ്റേറ്റ് തലത്തിൽ ഇതിൽ അന്വേഷണത്തിന് വലിയൊരു സ്പെഷ്യൽ ടീമിനെ വെച്ചാലാണ് ഇതിന്റെ അന്വേഷണം പൂർത്തിയാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് എനിക്ക് അസിസ്റ്റന്റ് കമ്മീഷണറെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷെ ഇവിടെ ഈ മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഈ പ്രദേശം മാത്രമല്ല, മറ്റ് തീരദേശ മേഖല കേന്ദ്രീകരിച്ചിട്ടും ഈ അവയവ കച്ചവടത്തിന്റെ മാഫിയയുടെ പ്രവർത്തനം സജീവമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കടബാധ്യതയുള്ള സ്ത്രീകളെയാണ് അവയവ റാക്കറ്റ് കൂടുതലും ഉന്നം വെച്ചത്. ചില വനിതകളെ ഇടനിലക്കാരാക്കിയാണ് കച്ചവടക്കാർ സമീപിച്ചത്. ശസ്ത്രക്രിയ നടത്തിയതെവിടെ എന്ന വിവരം അവയവദാതാക്കൾ പറയുന്നില്ല. അവയവ കൈമാറ്റത്തിന് 20 രേഖകൾ ആവശ്യമുണ്ടെങ്കിലും പലരും ഹാജരാക്കിയത് അവയവ മാഫിയ നൽകിയ വ്യാജ രേഖകളാണെന്നും പരാതിയിൽ പറയുന്നു. പരാതിയിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം ഉണ്ടാകാത്ത പക്ഷം കേന്ദ്ര ആരോഗ്യവകുപ്പിന് പരാതി നൽകുമെന്ന് സാന്ത്വനം ജീവകാരുണ്യ സമിതി ഭാരവാഹികളായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബുവും റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ KS സുരേന്ദ്രനും വ്യക്തമാക്കി. TCV പാവറട്ടി.